പോലീസിലെ അഴിച്ചുപണിയൊക്കെ കണ്ട് ഉറങ്ങിക്കിടന്ന കെ ടി ജലീലും ഉണർന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ എഫ് ബി പോസ്റ്റിൽ റിട്ടയർഡായ പോലീസ് ഉദ്യോഗസ്ഥരെ വിശേഷിപ്പിക്കുന്നത് പുഴുത്ത പട്ടികളെന്നൊക്കെയാണ് ഞാൻ ആ ഫേസ്ബുക്ക് പൂർണ്ണമായി വായിച്ചു തരാം മലപ്പുറം എസ് പിയെ മാറ്റി രണ്ടാം വിക്കറ്റും വീണു ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ സംഘികളുടെ എണ്ണം വർദ്ധിക്കുകയാണ് കേന്ദ്രത്തിൽ ബി ജെ പിയുടെ അധികാര ആരോഹണമാണ് പോലീസിലെ സംഘിവൽക്കരണത്തിന് വഴിവെച്ചത് കേരളത്തിന് പുറത്തുനിന്ന് വരുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥരിലാണ് മലയാളക്കരയ്ക്ക് അപരിചിതമായ വർഗീയ ചുവയോടെയുള്ള പെരുമാറ്റങ്ങൾ കണ്ടു തുടങ്ങിയത് എന്നാൽ ക്രമേണ അത് മലയാളി ഐ പി എസ് കാരിലേക്കും വ്യാപിപ്പിക്കുന്നതാണ് വ്യാപിക്കുന്നതായാണ് നാം കാണുന്നത് ഉത്തരേന്ത്യയിൽ മതം നോക്കി കുറ്റവാളികളാക്കുകയും കേസെടുത്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്യുന്നത് നിത്യസംഭവമാണ് എന്നാൽ കേരളത്തിലും അത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് ഏതൊരു മലയാളിയെയും വേദനിപ്പിക്കും ഇതിന് സർക്കാരോ മുഖ്യമന്ത്രിയോ അല്ല ഉത്തരവാദി ഉദ്യോഗസ്ഥ സമൂഹത്തെ വിശ്വാസത്തിലെടുക്കുന്ന എടുക്കുക എന്ന സമീപനമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ നയം വിശ്വസിച്ചവരെ വഞ്ചിക്കുന്ന ശുംഭന്മാരെ കുറിച്ച് എന്തു പറയാൻ മലപ്പുറം എസ് പി ശശിധരൻ മനസ്സുള്ള കൺഫേഡ് ഐ പി എസ് കാരനാണെന്ന് നാട്ടിൽ പാട്ടാണ് പദവികൾ കരസ്ഥമാക്കാൻ എന്ത് നിറകേടും ചെയ്യുന്നവർ കശക്കിയെറിയുന്ന നിരപരാധികളുടെ പ്രാർത്ഥന വൻ ശാപമായി ഉദ്യോഗസ്ഥ പ്രമാണിമാരുടെ തലയിൽ നിപദിക്കുക തന്നെ ചെയ്യും മലപ്പുറം എസ് പിയുടെ തൊപ്പിയിലെ പൊൻതൂവലുകൾക്ക് രക്തത്തിന്റെ മണമുണ്ട് കണ്ണീരിന്റെ നനവുണ്ട് വംശവർ ഇവയുടെ വിഷമുണ്ട് അതിഭീകരമാണ് കേട്ടോ ആക്രമണം എഴുത്ത് എത്രമാത്രം പോലീസിനെതിരെയുള്ള പരാമർശങ്ങൾ വളരെ ശക്തമാണ് എത്രമാത്രം സങ്കുചിതന്മാരും അധമന്മാരുമാണ് ഇത്തരം ഓഫീസർമാർ ഇവിടെയാണ് പൊതുപ്രവർത്തകർ ഉയർന്നു നിൽക്കുന്നത് ഒരു രാഷ്ട്രീയക്കാരനും തന്റെ മുന്നിൽ വരുന്ന കേസുകൾ വർഗീയ താല്പര്യങ്ങൾ വെച്ച് കാണാൻ താല്പര്യപ്പെടില്ല ഒരാളെ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാനും കേസിൽ കൊടുക്കാനും പോലീസ് മേധാവികൾ ചെയ്യുന്ന പോലെ അവരൊരിക്കലും ചെയ്യില്ല വെറുതെ അല്ല വർഗീയവാദികളും അഴിമതിക്കാരുമായി റിട്ടയർ ചെയ്യുന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പട്ടിയുടെ വില പോലും നാട്ടുകാർ കൽപ്പിക്കാത്തത് അവനെ പട്ടിയെ വില കുറച്ച് കാണാൻ പാടില്ല എങ്കിലും ആ പ്രയോഗമാണ് പ്രയോഗിച്ചതിനെ റിട്ടയേർഡ് ഉദ്യോഗം പോലീസുകാർ പട്ടികളോ എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം എന്ന് ജലീൽ ചോദിച്ചിട്ടുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ ചെയ്യുന്ന നിറകേടുകൾ ഉറക്കെ പറയാൻ ആരും മിനക്കെടാത്തത് ഭയം കൊണ്ടാണ് താൻ ഏതെങ്കിലും പറ എന്തെങ്കിലും പറഞ്ഞാൽ എന്തെങ്കിലും ഈ മുർഖന്മാർക്ക് കൊത്തിക്കൊല്ലുമെന്ന് ഓരോരുത്തരും കരുതുന്നു പൗരന്മാരുടെ ഈ പേടിയാണ് ഹൃദയശൂന്യരായ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എക്കാലത്തും കരുത്താകുന്നത് ഇന്ന് ഞാനൊരു റിട്ടയേർഡ് മജിസ്ട്രേറ്റിന്റെ എഫ് ബി പോസ്റ്റ് വായിച്ചു അതിൽ ശശിധരന്റെ യഥാർത്ഥമുഖം അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് മുൻ മജിസ്ട്രേറ്റിന്റെ അഭിമുഖത്തിൽ പറയുന്ന കാര്യങ്ങളും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ എഴുതിയ കുറിപ്പ് മാത്രം മതി മലപ്പുറം എസ് പിക്ക് തെളിവായി വസ്തുതാവിരുദ്ധമായ ആ പോസ്റ്റിൽ വല്ലതുമുണ്ടെങ്കിൽ ശശിധരൻ അയാൾക്കെതിരെ ഒരു മാനനഷ്ട കേസ് കൊടുക്കട്ടെ മലപ്പുറം എസ് വർഗീയ പോലുള്ള വിഷജന്തുക്കളെ തുറന്നു കാട്ടാൻ ഇനി മടിച്ചുകൂടാ നമ്മുടെ മൗനം പോലും അത്തരക്കാർക്ക് കരുത്താകും ഏതെങ്കിലും നിരപരാധികളെ വർഗീയ വിദ്വേഷത്തിന്റെ പേരിൽ അന്യായമായി ആര് ദ്രോഹിച്ചാലും അവർക്കോ അവരുടെ മക്കൾക്കോ അതിന്റെ ഫലം ദൈവം നൽകും ഉറപ്പാണ് മൂന്നരക്കൊല്ലം മലപ്പുറത്ത് എസ് പി ആയി പെറ്റി കേസുകൾ ഉൾപ്പെടെ നിരവധി കേസുകൾ ഉണ്ടാക്കി ഏറ്റവുമധികം കേസുകളുള്ള ജില്ലയെന്ന അപഖ്യാതി മലപ്പുറത്തിന് ചാർത്തി നൽകിയ സുജിത് ദാസിന്റെ ഗതി എന്തായി മുഖ്യമന്ത്രി കർശനമായാണ് പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ നടപടി സ്വീകരിക്കുന്നത് മലപ്പുറം എസ് പി മാറ്റിയതിലൂടെ രണ്ടാമത്തെ വിക്കറ്റും വീണു മുഖ്യമന്ത്രിക്ക് അഭിനന്ദനങ്ങൾ ഇനി തെറിക്കാനുള്ളത് വൻ സ്രാവിന്റെ കുറ്റിയാണ് വൈകാതെ അതും തെറിക്കും ഞങ്ങളുടെ ക്യാപ്റ്റൻ പിണറായി വിജയനാണ് ഏതായാലും കെ ടി ജലീൽ ഇതില് ഇതാണ് ഒളിയമ്പ് പിണറായി വിജയന് എന്താണ് കിട്ടുന്ന വിധത്തിലാണെഴുത്ത് എങ്കിലും പിണറായി വിജയനെ പ്രൈസ് ചെയ്യുന്നതിൽ മടിക്കുന്നില്ല പിണറായി വിജയനാണല്ലോ ആഭ്യന്തരമന്ത്രി ആഭ്യന്തര വകുപ്പിലുള്ള പുഴുക്കുത്തുകളെ കുറിച്ചാണല്ലോ ഈ പരാതിയും ആരോപണങ്ങളും ഉയരുന്നത് ആഭ്യന്തര വകുപ്പിലാണല്ലോ ഈ ശുചീകരണ പ്രക്രിയയും നടക്കുന്നത് അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ലെന്ന് പറയാൻ കഴിയില്ല ഈ വിമർശനങ്ങളൊക്കെ മുഖ്യമന്ത്രിക്ക് നേരെ ചെയ്യുന്ന കൂരമ്പുകൾ തന്നെയാണ് എങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരെ ആകെ എന്താണ് മോശം പദപ്രയോഗങ്ങൾ കൊണ്ടാണ് ജലീൽ വിശേഷിപ്പിച്ചിരിക്കുന്നത് ചില പുഴുക്കുത്തുകൾ അവിടെ ഇവിടെ അംഗങ്ങൾ ഉണ്ട് അവരെയൊക്കെ ശുചീകരിച്ചുകൊണ്ടിരിക്കുന്നു ഇനി വമ്പൻസ്രാവ് ആരാണെന്ന് ചോദിച്ചാൽ എം ആർ അജിത് കുമാർ തന്നെ ആയിരിക്കണം എം ആർ അജിത് കുമാറിനെതിരെയുള്ള പോരാട്ടത്തിന്റെ രണ്ടാം ഘട്ടം കെ ടി ജലീലും തുടങ്ങുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കുറച്ച് ദിവസം കെ ടി ജലീൽ വാഴടച്ച് കമാ എന്ന ഇണ്ടാതെ ഇരിക്കുകയായിരുന്നു ഇനി ഒരുപക്ഷെ കാരാട്ട് റസാക്കും പ്രസ്താവനകളുമായി രംഗത്ത് എത്തിയേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക